السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من ولده وولده والناس أجمعين. أمن تذكر جيران بذي السلام ما زجت دمعا جرى من مقلة بدمي. أم حبت الريح من تلقاء قادمة وأومض البرق في الظلماء من عظمي. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എന്നിൽ അർപ്പിതമായ വിഷയം രണ്ട് ചോദ്യങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എന്ന മഹബൂബിനെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഹബീബിനോട് തോന്നിയ അണപൊട്ടാത്ത പ്രണയത്തിന്റെ കാവ്യശകലമാണ് ബുർദ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു ബുർദയുടെ ആദ്യ വരികളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ അഗാധമായ ഇഷ്ഖ് അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുന്നത്? ആദ്യമായി അവിടെ ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുച്ചരിക്കാതെ അവിടുന്ന് ഹബീബിനോടുള്ള പേരുച്ചരിക്കാൻ മടിയായി, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പേരുച്ചരിക്കാനുള്ള ഭയം കാരണത്താൽ അവിടുന്ന് ഓരോ ചില വസ്തുക്കൾ എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു ബുർദയുടെ ആദ്യ വരികളിലേക്ക് കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാമിന്റെ അതേ പാതയായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കൊല്ലം നിരീക്ഷിച്ച ഒരു പണ്ഡിതൻ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഈ ഒരു വർഷം ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ആദ്യ വരികൾ തുടങ്ങുന്നു: അയൽവാസിട്ടാണോ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് എന്ന് തുടങ്ങി എന്നുള്ള വരികൾ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു തന്റെ കാവ്യശകലം തുടങ്ങുന്നത്. അതേ, നമുക്കറിയാം ജൂസലം എന്ന് പറയുന്നത് മക്ക മദീനയുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ജൂസലം എന്ന് പറയുന്നത്. അതേ, അവിടുന്ന് കവി തുടങ്ങുന്നു: ജൂസലം എന്ന പ്രദേശത്തെ അയൽക്കാരായ, അതായത് മദീനത്തെ മാണിക്യത്തെ, മദീനത്തെ രാജാവിനെ ഓർത്തിട്ടാണോ നീ കരയുന്നത് എന്ന് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർക്കുന്നു എന്ന് തുടങ്ങിയിട്ട് ഒന്നുകൊണ്ടാണ് ബഹുമാൻ നബി ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് തുടങ്ങുന്നത്. രണ്ടാമതായി അംഹബ്ബത്തി ദിഹു മിൻ തിൽഖായി ഖാലിമത്തിൻ വഔമദൽ ബർഖു ഫീ വൽമാഇ മിൻ ഇലമി. അതേ, ഖാലിമ എന്ന കുന്നിൻ പ്രദേശത്തു നിന്ന് മടിച്ചു വീശുന്ന കാറ്റ് കൊണ്ടാണോ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വഹിക്കുന്നത്? അല്ല, മറിച്ച് ഇളമ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആ വെള്ളയൊലിപ്പിന്റെ അടുത്ത് നിന്നും വരുന്ന ആ ഒരു പ്രകാശത്തെ ഓർത്തിട്ടാണോ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉയരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വഹാബത്തിന്റെ ഇസ്ക്, അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരുടെയും ഇസ്ക്, അതൊരിക്കലും പറഞ്ഞറിയിക്കാവുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഹഗത്തെ പ്രേമിച്ച ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസ് റളിയല്ലാഹു രണ്ടാമത്തെ വരിയിൽ ചോദിക്കുന്നുണ്ട്, ആ ഇളം എന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ആ ഒരു പ്രകാശത്തെ ഓർത്തിട്ടാണോ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്ന ഒരു കാലയളവിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസ് റളിയല്ലാഹു അൻഹു വരിയിൽ കുറിക്കുന്നത്. അവിടുന്ന് നമുക്കറിയാം പെണ്ണിന്റെയും മദ്യത്തിന്റെയും പെണ്ണിനും മദ്യത്തിനും അടിമപ്പെട്ട് ജീവിച്ച ഒരു സമൂഹത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അസ്ഹാബി കന്നജൂം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് മാതൃക. അവിടുന്ന് പെണ്ണിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് ഇസ്ലാമികപരമായ ഒരു കാര്യത്തിനും അതിന്റെ മുമ്പ് വന്നൊരു പ്രവാചകനെയും വിശ്വസിക്കാതെ അവിടുന്ന് വൈദ്യന്മാരൊരു സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കടന്നു വരികയാണ്. വല്ലാത്തൊരു പ്രേമത്തിന്റെ കാവ്യശകലമാണ് ഇവിടെ കുറിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വരെ ഉച്ചരിക്കാതെ അവിടുന്ന് അവിടുത്തെ ഒരു സ്ഥലം കൊണ്ടോ മറ്റോ കൊണ്ടാണ് ബഹുമാൻ നബി ഇമാം ബൂസ് റളിയല്ലാഹു അൻഹു ഈ കവിത അവിടുന്ന് തുടങ്ങുന്നത്. അവസാനം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അസ്ഹാബി കന്നജൂം എങ്ങനെയായിരുന്നു അസ്ഹാബികൾ സ്വഹാബാക്കൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിന്റെ മുകളിൽ തൂക്കുമരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ശത്രുക്കൾ ചോദിച്ചു, അല്ലയോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവേ നിങ്ങൾക്ക് അവസാനമായ ഒരു ചാൻസ് ഉണ്ട്, എന്താണ് അവസാനമായി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സമയത്ത് ഈ ഇസ്ലാമിൽ നിന്നും പിന്തിരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു മുള്ള പോലും തറിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല സ്വഹാബാക്കളുടെ പ്രേമം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവിടുന്ന് ഇനി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നബി ഇല്ലാത്ത എന്റെ കരലിന്റെ കഷ്ടമായ നബി ഇല്ലാത്ത ഈ മദീനയിൽ ഇനി ഞാൻ എന്ത് ജീവിക്കണം എന്ന് ഓർത്തിട്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീന വിട്ടു പോവുകയാണ്. തീർന്നില്ല ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരലിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവസാനം മരണപ്പെടുന്ന വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വിളിച്ചിരുത്തി ചോദിക്കുന്നു, അല്ലയോ ഫാത്തിമ നീ എന്തിനാണ് ഫാത്തിമ കരയുന്നത്? ഫാത്തിമ പറയുന്നു, എന്റെ ഉപ്പ എന്നിൽ നിന്നും വിടപറയുകയാണല്ലോ. ആ സമയത്ത് അതാ പെട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് ഒരു മറുപടി കൊടുക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പുഞ്ചിരിക്കുന്നു. ഇത് കണ്ട് സ്വഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അല്ലയോ ഫാത്തിമ ഞാൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് നീയാണ് ഫാത്തിമ എന്ന് കേട്ടപ്പോ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹബീബിനോടുള്ള സ്നേഹം. അവിടുത്തെ സ്വഹാബാക്കളും അവിടുത്തെ പത്നിമാരും ഒക്കെ സ്നേഹിച്ചത് ഈ പ്രകാരമാണ്. നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് പ്രകാരം അവിടുന്ന് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും അവിടുന്ന് നിരോധിക്കാൻ പറഞ്ഞതൊക്കെ നിരോധിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. അസ്സലാമു അലൈക്കും.